ഈ മുടി ഒറിജിനൽ ആണോ? അതെ അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് മുടിയുണ്ട്. എന്റെ അമ്മക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു. ഇത് കൗസല്യ ചേച്ചി, ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ വന്ന സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സ് ഇന്ദുമതിയും കൗസല്യയും, അതായത് ബിന്ദു പണിക്കർ ചേച്ചിയും കെ പി സി ലളിത ചേച്ചിയും ചെയ്ത ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? അതെ അതെ. കാണാം നമുക്ക്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവരോട്? എന്ത് ചോദിക്കാന, കാണാന്നുള്ളതാ, അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്, ചെയ്തോളൂ. ശുക്രിയ. കാർത്യായനമ്മേ, എന്തോ നമ്മളിവിടെ ആദ്യമായിട്ട് വരല്ലേ? ഓ, ഇവർക്കൊരു സേമിയ പായസം എങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പിന്നല്ലാതെ, പാർക്കുട്ടിയമ്മ പാല് തിളപ്പിച്ച സേമിയ ഇങ്ങനെ എടുത്തോണ്ട് വരിക. ഞാൻ സേമിയ എടുത്തു അങ്ങോട്ട് വിചാരിക്ക. കാർത്യായനമ്മ പോയി കിസ്മിസും അണ്ടിപ്പരിപ്പും കൊണ്ട് എടുത്തോണ്ട് വരാ. കിസ്മിസും അണ്ടിപ്പരിപ്പ് ഇട്ടാ അങ്ങോട്ട് തിളച്ചു അങ്ങോട്ട് വിചാരിക്കാം. പോയി ഗ്ലാസ് കഴിക്കു വെക്ക. ഞാൻ ഗ്ലാസ് കഴുകി അതിൽ വിളമ്പിന്ന് അങ്ങോട്ട് വിചാരിക്ക. അതങ്ങോട്ട് എല്ലാവർക്കും എടുത്തു കൊടുക്ക. ഞാൻ നിരത്തിയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തെന്ന് തന്നെ അങ്ങോട്ട് വിചാരിക്ക. അല്ല, ഈ രണ്ട് പ്രായമായ സ്ത്രീകള് ഒരു നല്ല സേമിയ പായസം ഉണ്ടാക്കി തന്നിട്ട് ഒരഭിപ്രായവും പറയാതെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുക, എന്താണിത്? ഒരഭിപ്രായം പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ കൊള്ളാന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാ. ഇങ്ങനെ വിചാരിച്ചാ നടക്കോ? നമുക്ക് ഗായത്രി കുട്ടിയോട് അഭിപ്രായം ചോദിക്കണ്ടേ? ഗായത്രി കുട്ടിയെ, പായസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് വരിക സുന്ദര. വിളിച്ചാലും കാണത്തില്ല. എടാ സുന്ദര, ഇവൻ ഇനി ഇതേതെബിടെ കാര്യമായി പറയുന്നേ. എന്റെ ജീവിതം തകർത്തോനാണ് അവൻ. അവൻ ഇവിടെ വന്നിട്ട് കുടുംബമായി കുട്ടികളായി. എനിക്കാണെങ്കിൽ ഒരു സെറ്റപ്പ് പോലും ആയില്ല. എങ്ങനെ അവനാണ് ഈ മുൾക്കിരീടൊന്ന് തലയിൽ നിറക്കിയിട്ട് വേണം എനിക്ക് പെണ്ണേട്ടാനായിട്ട്? എന്റെ പൊന്നുണ്ണി, നീ വല്ലത് കേക്കണുണ്ടോ? ഞാൻ പറയാം. എന്തായാലും ഈ ട്യൂബിന്റെ കാറ്റ് തീരുമ്പോ എന്റെ കാറ്റ് തീരുന്നു തോന്നണത്. അതിനു മുമ്പ് ഞാൻ അവനെ കൊന്നിരിക്കും. എന്റെ സുന്ദര, ഓ നീ ഇപ്പൊ തൽക്കാലം ഇവിടെ ഒന്ന് ഇരിക്ക. അവനെ കൊല്ലാണ്ട് ഞാൻ ഇരിക്കുള്ളുണ്ണി. നീ അല്ലെങ്കിൽ നിൽക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഈ മുൾക്കിരീടം എല്ലാം കൂടെ എന്റെ ദേഹത്തോട് കുത്തിക്കേറും. നമ്മുടെ ബെന്നി പി നായരമ്പലം സാറിന്റെ തിരക്കഥ മോഷണം പോയി. ഏതമ്പലത്തിൽ വെച്ച്? ഡാ വിജയ, നമിച്ചു. ഞാൻ നമ്മുടെ ബെന്നി സാറുടെ തിരക്കഥയാണ്ടാ മോഷണം പോയത്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ തിരക്കഥ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ സിനിമാ ലോകത്ത് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. എന്താടാ എന്താടാ? അത് ഞാൻ എന്റെ ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ്ടാ. എന്റെ ഒരു, എനിക്ക് ഈ തിരക്കഥ കണ്ടുപിടിക്കുന്നതിലുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ആത്മാർത്ഥത കണ്ട് പറഞ്ഞു പോയതാണ്. അതെല്ലാരും ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെ കളിച്ചും ചിരിച്ചും നടക്കാൻ വന്നതാണോ? അല്ല, നമുക്ക് കേസ് എന്തായാലും ഇതിന്റെ ആരാണ് ഇത് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിട്ട് പോകും. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിമണിയായിട്ട് ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1, ആഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? നിം തൊടുപുഴയിൽ ധ്യാനത്തിന് പോയി. നിങ്ങൾ എത്ര മണിക്കാണ് തിരിച്ചു വന്നത്? നിം വൈകിട്ട് 6 മണിക്ക്. നിങ്ങൾ ആരെല്ലാമാണ് ധ്യാനത്തിന് പോയത്? ഞാനും എന്റെ ഭർത്താവും. നിർത്തു നിർത്തു നിർത്തു, ഇതെന്താ? അല്ല മേഡം അല്ലേ പറഞ്ഞ മണി മണിയായിട്ട് ഉത്തരം പറയണമെന്ന്. ഇതിലും നന്നായിട്ട് മണി അടിക്കാൻ എനിക്ക് അറിയില്ല. ഓരോ ഫോൺ കോളുകളും എന്റെ വീട്ടിലടിക്കുന്ന ഓരോ കോളിംഗ് ബെല്ലുകളും എന്റെ മകന്റെ ശബ്ദമായിട്ടാ എനിക്ക് തോന്നണേ. അത് മേഡത്തിന്റെ അഹങ്കാരം. മേഡത്തിന്റെ മോന്റെ സൗണ്ട് കൊക്കരക്കോക്കോ നിം നിം അങ്ങനെയാണോ? ഇവളെ ഇവിടെ വെച്ച് ചോദ്യം ചെയ്താലൊന്നും പോരാ. സ്റ്റേഷനിലെങ്ങാനും കൊണ്ടു ചെന്ന ചോദ്യം ചെയ്യലിന്റെ രീതി മാറും, ഭാവം മാറും, താളം മാറും. പിന്നെ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തും, കയ്യെത്തുന്നിടത്ത് ലാത്തിയെത്തും, ലാത്തിയെത്തുന്നിടത്ത് എന്റെ മുട്ടിന്റെ ചിരട്ടയെത്തും.